Hello everyone, this is Ramesh. Welcome back to Greencraft. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് സ്വേർഡ് ഫേൺ എന്ന ഒരു ഫേണിനെ കുറിച്ചിട്ടാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഫേൺ നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ ജേർമിനേഷൻ ഒക്കെ എങ്ങനെയൊന്ന് നോക്കാം. സ്വാഡ് ഫേൺ ഇതിൻ്റെ തൈകൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ്. മദർ പ്ലാന്റിൽ നിന്ന് ബേബി പ്ലാന്റ്സിനെ വേർതിരിച്ചെടുക്കുക. ഇത് ചെറിയ ഒരു പോട്ടാണ്, ഈ കണ്ടറിയാം. ഇതിൽ നമ്മുടെ പോട്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായി തഴച്ചു വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബേബി പ്ലാന്റ്സിനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിടണം. ഇത് കുറച്ച് പ്രായമുള്ള പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഡാമേജ് കൂടുതൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഈ പോട്ടിനെ വെള്ളത്തിലിടുകയാണ്. ഇതുപോലെ ബക്കറ്റ് ഞാൻ ഇതിലിറക്കി വെക്കുകയാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ പ്ലാന്റ്സിന് ഡാമേജ് ഒന്നും സംഭവിക്കാതെ കറക്റ്റ് വേരിൽ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. നമുക്കിനി ഇതെങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലെ കണ്ടാൽ തന്നെ അറിയാം ഇതിന് മണ്ണ് എത്രത്തോളം ഉണ്ട്. ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ മണ്ണ്. ഇത്രയും ഭാഗം ഇതിൻ്റെ റൂട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഭാഗം ഇതിൻ്റെ റൂട്ട് കവർ ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ തൈകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് പതുക്കെ ബേബി പ്ലാന്റ്സിനെ നമുക്ക് എടുക്കാം. ഒരു സിസേഴ്സ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതിലെ മണ്ണിനെ ഇളക്കി കളയാം. സാധാരണ നമ്മൾ ബേബി പ്ലാന്റിന് മാത്രമാണ് എടുക്കാറ്. ഇത് നമ്മൾ പോട്ട് മൊത്തം ചേഞ്ച് ചെയ്യുകയാണ്. ഇതിലെ എല്ലാ പ്ലാന്റ്സും സെപ്പറേറ്റ് ചെയ്യുകയാണ്. കുറച്ച് കൂടുതൽ തൈകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മണ്ണിനെ ഇതുപോലെ മാറ്റിയെടുക്കാം. ആൾമോസ്റ്റ് നമ്മുടെ സെപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അതായത് റൂട്ടുകൾ കറക്റ്റ് വലിയ ഡാമേജ് ഒന്നും സംഭവിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പീസിൽ തന്നെ ഒരു 5-6 സെഗ്മെൻറ്റ് വേറെ ഉണ്ട്. നമ്മൾ സേഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് ഇതാണ് ബെറ്റർ. മൈന്യൂട്ടായിട്ട് നമ്മൾ എടുക്കരുത്. ഇതുപോലെ ഒരു 4-5 ചെടികൾ ഒരുമിച്ചുള്ള ഒരു ബഞ്ച് എന്ന് പറയുന്ന ഒരു കൂട്ടം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പോട്ടിങ്ങാണ്. പോട്ടിങ്ങിനായി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പോട്ടാണ്. ഇതിൽ ഡ്രൈനേജ് ആയിട്ട് വലിയ തുളകളുള്ള ഒരു പോട്ടാണ് ഉള്ളത്. സ്വേർഡ് ഫേൺ വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ ഫേൺ ഐറ്റംസ് എല്ലാം നിങ്ങൾക്കറിയാലോ, ചെറിയ ഫണ്ണലൈറ്റും ധാരാളം വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് ഉണ്ടാക്കാം. ഇത് സോയിൽ പ്ലസ് സാൻഡ് മിക്സ് ചെയ്തിട്ടുള്ള, സാൻഡും സോയിലും മിക്സ് ചെയ്തിട്ടുള്ള ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു മിശ്രിതമാണ്. അതുപോലെ ഇവിടെ കൊയർപ്പിത്തുണ്ട്. കൊയർപ്പിത്തും സാൻഡും സോയിലും ഇത് മൂന്നും മിക്സ് ചെയ്യുന്നതാണ്. 1:1 എന്ന റേഷ്യോയിൽ തന്നെയാണ് മിക്സിങ്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് ചെടികൾക്ക്. അതുപോലെ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട്. ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അത്
തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഏകദേശം പോട്ട് ഒരു ഇഞ്ച് ഡിഫറൻസിൽ ഞാൻ പോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെടികൾ വളരാനും പ്രത്യേകിച്ച് ഫേൺ വളരുന്നതിനായി സൈഡിലൂടെ മാത്രമാണ് ഞാൻ നടുന്നത്. നമ്മൾ ഒരു പീസായിട്ടല്ല നടുന്നത്, മൂന്നോ നാലോ പീസ് ഒരുമിച്ച് നടുമ്പോൾ നമ്മൾ പോട്ട് നന്നായി ബൾക്ക് ആയിട്ടുണ്ടാവും. എപ്പോഴും ബൾക്കായിട്ട് തിക്ക് ഗ്രീൻ ലുക്കിൽ കാണുമ്പോഴാണ് ഫേൺ എപ്പോഴും ഭംഗി. ഒരു തൈയല്ല, ഒരു മൂന്നോ നാലോ തൈ സൈഡിലൂടെ നടുമ്പോൾ ഈ പോട്ട് കവർ ചെയ്ത് നന്നായി ബൾക്കായിട്ടുണ്ടാവും. ഒരു തൈ നമ്മൾ നട്ട് കഴിഞ്ഞു, ഇനി അടുത്ത തൈ നട്ട്. ജസ്റ്റ് ഇതുപോലെ വേരൊന്ന് ജസ്റ്റ് കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. താഴോട്ട് വല്ലാതെ ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, വേരൊന്ന് ജസ്റ്റ് കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മുടെ പ്ലാന്റ് ഹാങ്ങിങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് സൂട്ടബിൾ പ്ലേസിൽ എവിടെയാണെങ്കിലും അവിടെ നമുക്കിത് ഹുക്ക് ചെയ്യാം. ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനെ എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഈ ഫേണിനെ വെച്ച് കൊടുക്കാം. കാരണമൊന്നുമില്ല, ഇതിൻ്റെ ഗ്രീനിഷ് ലുക്കാണ്, തിക്ക് ആൻഡ് ഗ്രീനിഷ് ലുക്കാണ് ഇതിന് പ്രത്യേകത. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്കിതിന് ധാരാളം യൂസ് ചെയ്യാം. വിൻഡോസ്, സൺഷെയ്ഡിൻ്റെ താഴെ, അതുപോലെ കിച്ചണിൽ, വിൻഡോസിൻ്റെ സൈഡിൽ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹോട്ടലിൽ നിന്ന് കിട്ടിയ ചെറിയ തൈകൾ ഞാൻ ഇതുപോലത്തെ ഒരു PVC പൈപ്പിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡ് ഞാൻ ഇവിടെ അടക്ക ഉപയോഗിക്കുന്നത് വിമ്മിൻ്റെ ഒരു ബോട്ടിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ വേറൊരു ബോട്ടിലിൻ്റെ പീസാണ്. അങ്ങനെ അത് ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മണ്ണ് നടക്കും. ഇതുപോലത്തെ ചെറിയ ഫേണ് ഞാനിതിൽ സിംഗിൾ സിംഗിളായിട്ട് നടന്നു. ഇതെപ്പോൾ വേണമെങ്കിൽ ഞാൻ ആവശ്യത്തിന് മാറ്റാനും വേറെ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ നമ്മുടെ പോട്ട് മിക്സ് നടക്കണം. പോട്ട് മിക്സ് ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൈകൾ നടാം. ഇതറിയത ഒരു ചെറിയ തൈയാണ്, കോർണറിലെ അടുത്തിലായിട്ട് ഞാൻ നട്ടു. ഇതിൻ്റെ റൂട്ട് താഴോട്ട് പോകത്തില്ല, മുകളിലൂടെയാണ് റൂട്ടിങ് നടക്കുക. അതുകൊണ്ട് തന്നെ ആഴം ഇതിനൊരു പ്രശ്നമില്ല, വിസ്താരമാണ് ഇതിന് ആവശ്യമുള്ളത്. കുറച്ച് പേർക്കിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം വെയിൽ ഡയറക്റ്റ് തട്ടുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ. കാരണം ഇത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലല്ലേ, റൂട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വളർന്നിട്ടില്ല. പിന്നെ നിറയെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ റൂട്ട് ഡാമേജ് കൂടുതൽ ഇനി സംഭവിക്കരുതെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കുഴപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. സ്വാർട്ട് ഫേണിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ പിന്തുണ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് രസകരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.